പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടി കേസ്മെൻ്റ് മീഡിയയുടെ ഏറ്റവും പുതിയ ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് അനേകം ആളുകളുടെ സംശയം തീർക്കുന്ന ഒരു പ്രധാനപ്പെട്ട വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. പല ആളുകളും ചോദിക്കാറുണ്ട്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതി ഉണ്ടോ? പക്ഷെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഉൾപ്പെടുന്ന ഒരു ഹെൽത്ത് കാർഡ് കാണിച്ചിട്ട് ഇത് 5 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായ നിധി ഉണ്ട് എന്ന നിലയിൽ വ്യാജമായ ഒരു പ്രചരണം അനേകം ആളുകൾ ഷെയർ ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. എന്നാൽ ഇന്ന് നിങ്ങൾക്ക് ആയുഷ്മാൻ ഭാരത് പദ്ധതിയെക്കുറിച്ച് കാര്യമായി തന്നെ നമുക്ക് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. 5 ലക്ഷം രൂപ നൽകുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് എന്ന പദ്ധതി. ഈ പദ്ധതിയിലൂടെ ഏതൊരു പൗരനും ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ സെലക്റ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളിൽ, എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലും കൂടാതെ ഈ കാർഡിലെ ഗവൺമെൻറ് ടൈപ്പുള്ള പ്രധാനപ്പെട്ട ഹോസ്പിറ്റലൊക്കെ തന്നെ 5 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് കവറേജ് നൽകുന്ന ഒരു പദ്ധതിയാണ്. ഇതിൻ്റെ ആനുകൂല്യങ്ങൾ അനേകം ആളുകൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ കാർഡിനെ കുറിച്ച് അനേകം ആളുകൾ പലപ്പോഴും ചോദിക്കാറുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊരു എക്സ്പ്ലനേഷൻ. ഈ സ്ക്രീനിൽ കാണുന്ന കാർഡാണ് ആയുഷ്മാൻ ഭാരത് അതിൻ്റെ കാർഡ്. ഇതിൽ തന്നെ മലയാളത്തിലോ ഉള്ളവർക്കും ഇംഗ്ലീഷിലും ഒക്കെ തന്നെ 5 ലക്ഷം രൂപയുടെ കവറേജ് ഉള്ള കാര്യം വ്യക്തമായി നൽകുന്നുണ്ട്. ഇതൊരു ഫേക്കായിട്ടുള്ള കാര്യമല്ല. നമുക്ക് ഇതിൻ്റെ സ്റ്റാറ്റസ് ഒക്കെ അറിയുന്നതിനുമായിട്ടുള്ള ലിങ്കുകൾ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടാം. അതിനൊക്കെ ഉപരിയായി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആയുഷ്മാൻ ഭാരത് എന്ന ഒരു ഹെൽത്ത് പദ്ധതി നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ്. സംസ്ഥാന ഗവൺമെൻറ് കൂടി ചേർന്ന് നടത്തുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത് നടക്കുന്നത്. ഇത് 5 ലക്ഷം രൂപ നമുക്ക് എല്ലാവർക്കും ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെ ആധികാരികമായി തന്നെ ആണ് ഈ കാർഡിനെ കുറിച്ച് പറയുന്നത്. ഇത് വളരെ ഫേക്കായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അല്ല. അപ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ, നമ്മുടെ റേഷൻ കാർഡുകളിൽ APL എന്നോ BPL എന്നോ ഒക്കെ തരം തിരിവില്ലാതെ നിങ്ങൾ റേഷൻ കാർഡിൽ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചുവന്ന അടയാളത്തിൽ, ഞാനിപ്പോൾ കാണിക്കുന്ന രീതിയിലുള്ള അടയാളത്തിൽ ഒരു സിമ്പിൾ അല്ലെങ്കിൽ ഒരു എംബ്ലം നിങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഈ എംബ്ലമുള്ള കാർഡുകളൊക്കെ തന്നെ ഇത് സ്വാഭാവികമായിട്ടും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു നീല എംബ്ലം, അത് ചിപ്സ് കാർഡിൻ്റേതാണ്. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വേറൊരു പദ്ധതി. ചിപ്സ് കാർഡ് നമ്മൾ സാധാരണയായി സ്കൂളുകളിലോ നമ്മുടെ തൊട്ടടുത്തുള്ള കമ്മ്യൂണിറ്റി സെൻറ്ററുകളിലോ ഒക്കെ തന്നെ ഗവൺമെൻറ് ഇത് 5 വർഷം കഴിയുമ്പോൾ പുതുക്കുന്ന സംവിധാനമുണ്ട്. ഇപ്പോൾ നിലവിൽ ഇത് പുതുക്കുന്ന സാഹചര്യമില്ലെങ്കിലും ഇതിൻ്റെ കാലാവധിയുണ്ട്, അത് വേറൊരു കാർഡാണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാർഡാണ് ഇത്. പക്ഷേ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, പുതുതായിട്ട് ആളെ നിലവിൽ ചേർക്കാൻ പറ്റുമോ എന്ന് അനേകം ആളുകൾ ചോദിച്ചേക്കാം. അപ്പോൾ പുതിയതായിട്ട് ആളുകളെ നമുക്ക് ഇതിലൊരു പദ്ധതിയിൽ അംഗം ആകാൻ പറ്റുകയില്ലെങ്കിലും ഈ കാർഡിലെ ഏതെങ്കിലും ഒരു അംഗം ആണ് എങ്കിൽ പുതിയതായിട്ട് നമുക്ക് ആ കുടുംബത്തിലേക്ക് പുതിയതായിട്ട് ആളുകളെ ചേർക്കാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. അത് നിങ്ങളുടെ കാർഡിൽ നിങ്ങൾ ഉൾപ്പെടുത്തിട്ടുണ്ടോ എന്ന് നിങ്ങൾക്കറിയുന്നതിനായി ഞാൻ തന്നിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് കയറുമ്പോൾ ഒരു ഫോൺ നമ്പർ കൊടുക്കുക. ഫോൺ നമ്പർ കൊടുത്തതിനു ശേഷം ഒരു OTP വരും. ആ OTP വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ അടുത്ത വിൻഡോയിലേക്ക് നമ്മൾ പോകും. അപ്പോൾ അടുത്ത വിൻഡോയിലേക്ക് നമ്മൾ പോയി കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായും ആ കാർഡിൽ ഉൾപ്പെട്ടിട്ട് അംഗങ്ങളുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ആ അംഗങ്ങളുടെ വിവരങ്ങൾ നൽകാം. കാർഡ് ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നതിനുമായി പറ്റും. അപ്പം അതുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഞാൻ അവസാന ഭാഗത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഈ കാർഡിൽ അംഗമാണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ തന്നിരിക്കുന്ന മെത്തേഡിൽ നിങ്ങൾ OTP വരുന്നതനുസരിച്ച് അതിൻ്റെ അകത്ത് കയറി നോക്കുകയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടോ എന്നറിയാം. ചില ആളുകൾ അപ്രൂവ്ഡ് എന്ന് കാണിക്കും, ചില ആളുകൾ വീണ്ടും EKYC ഒന്നുകൂടി ചെയ്ത് നമുക്ക് ഇത് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുണകരമാകുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസാണ്. അപ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ എത്ര രൂപ വേണമെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ ഈ ഇതിൽ നിന്നൊക്കെ നല്ലതായ ബഹത്തായ ഒരു വലിയ, ഇന്ത്യയിലെ മാത്രം ലോകത്തിൽ തന്നെ ബഹുത്തായ ഒരു പദ്ധതി എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. അത്രത്തോളം ആളുകൾക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പദ്ധതികളൊക്കെ ജനങ്ങളിലേക്ക് എത്തപ്പെടുന്നില്ല, അതാണ് നമ്മൾ അറിയപ്പെടുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ
നമ്മുടെ വിവരങ്ങൾ ഫേക്കായിട്ടുള്ള മെസ്സേജുകൾ ഷെയർ ചെയ്ത ആളുകളെ വിശ്വസിപ്പിക്കുകയാണ്. പക്ഷേ ഇത് അടിസ്ഥാനപരമായി ഇതിനെക്കുറിച്ച് അനേകം വീഡിയോസൊക്കെ ഇപ്പോൾ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെടുത്തിയ കാർഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഇത് ഈ കാർഡ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്നൊക്കെ കാണാം.